എല്ലാവർക്കും നമസ്കാരം. അക്കാഡമി പകൽക്കൂറിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ നമ്പർ വേൾഡ് അല്ലെങ്കിൽ സംഖ്യാലോകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? സംഖ്യാലോകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. എന്നിട്ട് അഞ്ചക്ക സംഖ്യകൾ, അഞ്ചക്ക ഫൈവ് ഡിജിറ്റ് നമ്പേഴ്സിനെ വായിക്കാനൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തു. അപ്പം അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ്, അതായത് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ് അല്ലേ. അതായത് നമ്മുടെ നമ്മുടെ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, മൊത്തത്തിൽ എട്ട് പ്ലാനറ്റ്സ് ഉണ്ടല്ലേ. ആ എട്ട് പ്ലാനറ്റ്സിൻ്റെ സൂര്യനും ആ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരമാണ് നമ്മുടെ ദൂരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദൂരമായിട്ട് വായിച്ചു നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. നമ്മളിത് വായിക്കാനൊക്കെ പഠിച്ചാണ് നമ്പറുകൾ. അപ്പം വായിക്കുമ്പോൾ നോക്കിയാൽ ആദ്യം ബുധനും സൂര്യനും തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ എന്താണ് മെർക്കുറിയും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് എന്തിലാണ്, കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബുധനും സൂര്യനും തമ്മിലുള്ള ദൂരം എത്രയാണ് നോക്കാം. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ, ഇത് ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി. കണ്ട, അപ്പൊ എത്രയുണ്ട്, എത്ര കോടിയുണ്ട്, അഞ്ച് കോടിയുണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വായിക്കും, അഞ്ച് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച്. എങ്ങനെ വായിച്ചു, അഞ്ച് കോടി എഴുപത്തൊമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് വായിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് ഇംഗ്ലീഷിൽ എങ്ങനെ വായിക്കും, വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് ഇതാകുമ്പോൾ ലാക്ക് ടെൻ ലാക്ക് ക്രോർ. കണ്ട, ക്രോർ എത്ര ക്രോർ ഉണ്ട്, ഫൈവ് ക്രോർസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കും, 5 crore 79 lakh 9,175. എങ്ങനെ വായിച്ചു, 5 crore 79 lakh 9,175 എന്ന് വായിച്ചു. ഇനി അത് കഴിഞ്ഞാൽ ശുക്രനും സൂര്യനും തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട് അല്ലെ. ശുക്രൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും വീനസ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് അസാണ്. അപ്പോൾ വീനസും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വായിച്ചു നോക്കാം, വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് അത് കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് കഴിഞ്ഞാൽ ലാക്ക് ടെൻ ലാക്ക് ക്രോർ ടെൻ ക്രോർ. കണ്ട, ടെൻ ക്രോർ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ വായിക്കും, ടെൻ ക്രോർ 82 lakh അല്ലേ. നമ്മൾ എങ്ങനെ വായിച്ചു, ടെൻ ക്രോർ 82 lakh. അപ്പൊ നമ്മൾ മലയാളത്തിൽ എങ്ങനെ വായിക്കും, ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കുന്നു, കണ്ട, 10 crore 82 lakh എന്തെന്ന് വായിച്ചു, 10 crore 82 lakh. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഭൂമി, നമ്മുടെ ഭൂമി, നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്, ഭൂമിയിലല്ലേ. ആ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് അടുത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വായിച്ചു നോക്കാം എങ്ങനെ വായിക്കും, ഇത് എത്രയാ, വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് ടെൻ തൗസൻഡ് കഴിഞ്ഞാൽ അടുത്ത ഏതാണ്, ലാക്ക്, ലാക്ക് കഴിഞ്ഞാൽ ടെൻ ലാക്ക്, ടെൻ ലാക്ക് കഴിഞ്ഞാൽ ക്രോർ വൺ ക്രോർ, അത് കഴിഞ്ഞാൽ ടെൻ ക്രോർ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോ കണ്ട എത്ര ക്രോർ ഉണ്ട്, 14 crore ഉണ്ടല്ലേ. 14 crore 96 lakh 11. എങ്ങനെ വായിച്ചു, 14 crore 96 lakh. കണ്ടെ, ബാക്കി ഇവിടെ എല്ലാം പൂജ്യങ്ങളാണ്. അപ്പൊ പൂജ്യങ്ങൾ എടുക്കണ്ട, 14 crore 96 lakh. കണ്ട, ബാക്കി പൂജ്യങ്ങൾ വന്ന് അവസാനം ഒരു 11 കിടപ്പുണ്ട്. അപ്പൊ എങ്ങനെ വായിച്ചു, 14 crore 96 lakh 11. മലയാളത്തിൽ നമ്മൾ എങ്ങനെ വായിക്കും, ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി അല്ലെ, പത്ത് കോടി. അപ്പോൾ എത്ര മൊത്തത്തിൽ ഇവിടെ ഉണ്ട്, 14 crore 96 lakh 11. ഇവിടെ പൂജ്യങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ അത് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര എന്ന് വായിച്ചു, 14 crore 96 lakh 11. അപ്പോൾ 14 crore 96 lakh 11 ദൂരം, കിലോമീറ്റർ ദൂരമാണ് നമ്മളും സൂര്യനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഭൂമി കഴിഞ്ഞ് ചൊവ്വ അല്ലെങ്കിൽ മാർസ് അല്ലെ, ചൊവ്വയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. മാർസും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ വായിക്കുന്നു, വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് ടെൻ തൗസൻഡ് കഴിഞ്ഞ എത്രയാണ്, ലാക്ക്, ലാക്ക് കഴിഞ്ഞ ടെൻ ലാക്ക്, ടെൻ ലാക്ക് കഴിഞ്ഞ എത്രയാണ്, ക്രോർ, ക്രോർ കഴിഞ്ഞ എത്രയാണ്, ടെൻ ക്രോർ ആണ്. കണ്ട, ടെൻ ക്രോർ. അപ്പൊ ഇവിടെ എത്രയുണ്ട്, 22 crore ഉണ്ട് മൊത്തത്തിൽ അല്ലെ, 22 crore 79 lakh 40,000. എങ്ങനെ വായിക്കുന്നു, 22 crore 79 lakh
40,000 അപ്പോൾ നമ്മൾ മലയാളത്തിൽ എങ്ങനെ ആയിരിക്കും വായിക്കുന്ന 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി അപ്പോൾ എങ്ങനെ വായിക്കുന്നു 10 കോടി എന്ന് പറയുമ്പോൾ കണ്ടോ ഇവിടെ മൊത്തത്തിൽ എത്രയാണ് ആക്കുന്നത് 22 അപ്പോൾ 22 കോടി 79,40,000 എന്തെന്ന് വായിക്കുന്നു 22 കോടി 79,40,000 എന്നാണ് നമ്മൾ ഈ സംഖ്യ വായിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വ്യാഴവും സൂര്യനും തമ്മിലുള്ള ദൂരം നോക്കാം വ്യാഴം അല്ലെങ്കിൽ എന്താ പറയും ജൂപ്പിറ്ററും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം നമുക്ക് നോക്കാം വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് ടെൻ തൗസൻഡ് കഴിഞ്ഞാൽ ലാക്ക് ആണ് ലാക്ക് കഴിഞ്ഞാൽ ടെൻ ലാക്ക് ആണ് ടെൻ ലാക്ക് കഴിഞ്ഞാൽ എത്രയാണ് വൺ ക്രോർ കഴിഞ്ഞാൽ എത്രയാണ് ടെൻ ക്രോർ ആണ് അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ വായിക്കും 77 crore അല്ലേ 77 crore 83 lakh 33,000 എന്തെന്ന് വായിച്ചു 77 crore 83 lakh 33,000 മലയാളത്തിലാവുമ്പോൾ എങ്ങനെ വായിക്കും നമ്മൾ 1, 10, 100, 1000, 10,000, 100,000, 10,000, 1 crore, 10 crore അല്ലേ 10 crore അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും ഇവിടെ 77 crore 83 lakh 33,000 എന്തെന്ന് വായിച്ചു 77 crore 83 lakh 33,000 എന്ന് വായിച്ചു ഇനി നമുക്ക് അടുത്തത് ശനിയും സൂര്യനും തമ്മിലുള്ള ദൂരം നോക്കാം അല്ലെങ്കിൽ സാറ്റേണും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെ വായിക്കുന്നത് വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് ടെൻ തൗസൻഡ് കഴിഞ്ഞ ഏതാണ് ലാക്കാണ് ലാക്ക് കഴിഞ്ഞാൽ ടെൻ ലാക്കാണ് ടെൻ ലാക്ക് കഴിഞ്ഞാൽ വൺ ക്രോർ കഴിഞ്ഞാൽ ടെൻ ക്രോർ കണ്ട ടെൻ ക്രോർ കഴിഞ്ഞ് ഇവിടെ ഒന്നും കൂടെ കിടക്കുന്നത് അപ്പൊ അത് എത്രയാണ് 100 crore ആണ് എത്രയാണ് 100 crore അപ്പൊ നോക്ക് ഇവിടെ 100 crore ഉണ്ടെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇവിടെ എത്രയുണ്ട് 142 crore ഉണ്ട് അപ്പൊ അങ്ങനെ വായിക്കുന്നു 142 crore 94 lakh കണ്ട ബാക്കി ഇവിടെ എല്ലാം സീറോ ആണ് അപ്പൊ എങ്ങനെ വായിക്കുന്നു 142 crore 94 lakh മലയാളത്തിൽ എങ്ങനെ വായിക്കുന്നു 1, 10, 100, 1000, 10,000, 100,000 ലക്ഷം കഴിഞ്ഞാൽ എത്രയാണ് 10 ലക്ഷം കഴിഞ്ഞാൽ എത്രയാണ് 1 crore 1 crore കഴിഞ്ഞാൽ എത്രയാണ് 10 crore 10 crore കഴിഞ്ഞാൽ എത്രയാണ് 100 crore അപ്പൊ ഇവിടെ 100 crore ഉണ്ട് അപ്പൊ 100 crore അപ്പൊ നോക്കുമ്പോ 100 crore എത്രയാണ് 142 അപ്പൊ 142 crore 94 lakh കണ്ടാ ഇതെന്ന് വായിക്കുന്നു 142 crore 94 lakh എന്ന് വായിച്ചു അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഇവിടെ നോക്കാം വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് ടെൻ തൗസൻഡ് കഴിഞ്ഞാൽ എത്രയാണ് ലാക്ക് ലാക്ക് കഴിഞ്ഞാൽ ടെൻ ലാക്ക് ആണ് ടെൻ ലാക്ക് കഴിഞ്ഞാൽ എത്രയാണ് വൺ ക്രോർ കഴിഞ്ഞാൽ എത്രയാണ് ടെൻ ക്രോർ കഴിഞ്ഞാൽ എത്രയാണ് 100 crores അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ വായിക്കും 287 crore അല്ലേ 287 crore ഇനി അത് കഴിഞ്ഞ 9 lakh 90,000 എങ്ങനെ വായിക്കും 287 crore 9 lakh 90,000 എന്ന് വായിക്കും മലയാളത്തിലാവുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുന്നു 1, 10, 100, 1000, 10,000, 100,000 ലക്ഷം കഴിഞ്ഞാൽ എത്രയാണ് 10 ലക്ഷം കഴിഞ്ഞാൽ എത്രയാണ് കോടി കഴിഞ്ഞാൽ 10 crore 10 crore കഴിഞ്ഞാൽ 100 crore അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കും ഇതിനാ 287 crore 9 lakh 90,000 എത്രയെന്ന് വായിക്കുന്നു 287 crore 9 lakh 90,000 എന്ന് വായിക്കുന്നു അല്ലേ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നെപ്റ്റ്യൂണും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ നെപ്റ്റ്യൂണും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാം എത്രയാ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ്സ് ടെൻ തൗസൻഡ് കഴിഞ്ഞാൽ എത്രയാണ് ലാക്ക് ലാക്ക് കഴിഞ്ഞാൽ ടെൻ ലാക്ക് കഴിഞ്ഞാൽ എത്രയാണ് ടെൻ ലാക്ക് കഴിഞ്ഞാൽ വൺ ക്രോർ കഴിഞ്ഞാൽ ടെൻ ക്രോർ കഴിഞ്ഞാൽ എത്രയാണ് ടെൻ ക്രോർ കഴിഞ്ഞാൽ 100 crores ആണ് അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ വായിക്കും 450 crore 43 lakh എന്തെന്ന് വായിച്ചു 450 crore 43 lakh എന്തെന്ന് വായിച്ചു 450 crore 43 lakh എന്ന് വായിക്കുന്നു അപ്പൊ നമ്മൾ മലയാളത്തിൽ ഇതിനെങ്ങനെ വായിക്കുമായിരിക്കും നമുക്ക് നോക്കാം 1 10 100 1000
പതിനായിരം ലക്ഷം, ലക്ഷം കഴിഞ്ഞ അത്രയാണ് പത്ത് ലക്ഷം, പത്ത് ലക്ഷം കഴിഞ്ഞ അത്രയാണ് ഒരു കോടി, ഒരു കോടി കഴിഞ്ഞ അത്രയാണ് പത്ത് കോടി, പത്ത് കോടി കഴിഞ്ഞ അത്രയാണ് നൂറ് കോടി. അപ്പൊ നമ്മൾ ഈ നമ്പറിനെ എങ്ങനെ വായിക്കും? 450,43,00,000 എന്തെന്ന് വായിച്ചു? 450,43,00,000 എന്ന് കണ്ട്. അപ്പൊ നമുക്കിനി ടെക്സ്റ്റിലെ ഓരോ ക്വസ്റ്റൻ ആയിട്ട് പോവാം. എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ? എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കാണാൻ തന്നിരിക്കുന്നു. ഇതാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഇത് നമ്മൾ വായിക്കാൻ പഠിച്ചു. എങ്ങനെയാ വായിച്ചത്? ഇത് എത്രയാണ്? ഇവിടെ നോക്കുമ്പോ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, ടെൻ തൗസൻഡ്, ടെൻ തൗസൻഡ് കഴിഞ്ഞ് ലാക്ക്, ലാക്ക് കഴിഞ്ഞ ടെൻ ലാക്ക്, ടെൻ ലാക്ക് കഴിഞ്ഞ എത്രയാണ് ക്രോറ്, ക്രോറ് കഴിഞ്ഞ ടെൻ ക്രോറ്. അപ്പൊ നമ്മൾ ഈ നമ്പറിനെ എങ്ങനെ വായിച്ചു? 14,96,11,000 എന്ന് വായിച്ചു അല്ലെ? എന്തെന്ന് വായിച്ചു? 14,96,11,000 അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്തെന്ന് വായിക്കുന്നത്? 14,96,11,000 എന്തെന്നാണ് വായിച്ചത്? 14,96,11,000. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. എന്താണ് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ചോദിക്കുന്നത്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എത്രയാണ്? 14,96,11,000. 14,96,11,000. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജൂപ്പിറ്ററും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ജൂപ്പിറ്ററും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതും നമ്മൾ നേരത്തെ വായിച്ചതേ ഉള്ളു അല്ലെ? എന്തായാലും നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം. എങ്ങനെ വായിച്ചത്? ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ്, ഇതെത്രയാണ്? തൗസൻഡ്സ്. തൗസൻഡ്സ് കഴിഞ്ഞ എത്രയാണ്? ടെൻ തൗസൻഡ് ആണ്. ടെൻ തൗസൻഡ് കഴിഞ്ഞ എത്രയാണ്? ലാക്കാണ്. ലാക്ക് കഴിഞ്ഞ എത്രയാണ്? ടെൻ ലാക്ക്. ടെൻ ലാക്ക് കഴിഞ്ഞ ക്രോറ്, ക്രോറ് കഴിഞ്ഞ ടെൻ ക്രോറ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കും? 77,83,33,000 എന്ന് എന്ത് വായിച്ചു? 77 crore. കണ്ട 77,83,33,000 എന്തെന്ന് വായിച്ചു? 77,83,33,000. മലയാളത്തിൽ എങ്ങനെയാ വായിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഒന്നാണ്, ഇത് പത്ത്, ഇത് നൂറ്, ഇതെന്താണ്? ആയിരം. ആയിരം കഴിഞ്ഞാൽ എത്രയാണ്? 10,000. 10,000 കഴിഞ്ഞാൽ എത്രയാണ്? ലക്ഷം. ലക്ഷം കഴിഞ്ഞാൽ എത്രയാണ്? 10,00,000. 10,00,000 കഴിഞ്ഞാൽ ഒരു കോടി. ഒരു കോടി കഴിഞ്ഞാൽ എത്രയാണ്? 10,00,000,000. അപ്പൊ നമ്മൾ ഈ നമ്പറിനെ എങ്ങനെ വായിക്കും? 77,83,33,000 എന്തെന്ന് വായിച്ചു? 77,83,33,000. അങ്ങനെയാണെങ്കിൽ വ്യാഴവും ശനി അല്ല സോറി വ്യാഴവും സൂര്യനും തമ്മിലുള്ള ദൂരം എത്രയാണ്? 77,83,33,000 ആണ് വ്യാഴവും സൂര്യനും തമ്മിലുള്ള ദൂരം. ഇനി അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നിയറസ്റ്റ് പ്ലാനറ്റ്, അതായത് സൂര്യന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണെന്ന്, സൂര്യനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ്? നമ്മൾ എല്ലാം വായിച്ച് എല്ലാം വായിച്ചപ്പോഴും ഇവിടെ 10 crore, 14 crore, 22 crore, 77 crore, ഇവിടെ 142 crore, 257 crore, 450 crore എന്നൊക്കെ വന്ന്. പക്ഷേ ബുധൻ അല്ലെങ്കിൽ മെർക്കുറി മാത്രം വായിച്ചപ്പോൾ നമുക്ക് ഇവിടെ 5 crore വന്നത്. നോക്ക്, ഇവിടെ എല്ലാം 10, 14, 22, 77 crore വന്നു. പക്ഷേ ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയുടെ ഡിസ്റ്റൻസ് പറഞ്ഞപ്പം 5 crore വന്നോളൂ അല്ലെ? 5 crore വന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഏറ്റവും ദൂരം കുറഞ്ഞത് ഏതായിരിക്കും? ബുധനായിരിക്കും, അല്ലെങ്കിൽ മെർക്കുറി ആയിരിക്കും. മെർക്കുറിയുടെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് വായിച്ചത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. തൗസൻഡ് കഴിഞ്ഞ എന്താണ്? 10,000 ആണ്. 10,000 കഴിഞ്ഞ എത്രയാണ്? ഒന്നുകൂടെ പറയാം. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. തൗസൻഡ് കഴിഞ്ഞാൽ 10,000. 10,000 കഴിഞ്ഞാൽ എത്രയാണ്? ലാക്ക്. ലാക്ക് കഴിഞ്ഞാൽ 10,00,000. 10,00,000 കഴിഞ്ഞാൽ ക്രോർ ആണ്. അപ്പൊ ഇതിനെങ്ങനെ വായിക്കും? 5,79,09,175. എങ്ങനെ വായിക്കുന്നു? 5,79,09,175 എന്ന് വിളിക്കും. അതായത് 5 crore മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 10 crore, 14 crore, 22 crore അല്ലാണ്ട്. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയാണ് നിയറസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി
ഫാർത്തസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ് അല്ലേ? സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരം കൂടിയ പ്ലാനറ്റ് ഏതാണ്, ഗ്രഹം ഏതാണ്? അതേതാണ്? നമ്മൾ വായിച്ചപ്പോ കണ്ട ഇവിടെ എല്ലാം, ഇവിടെ 5 crore, 10 crore, 14 crore, 22 crore, 77 crore, ഇവിടെ 142, ഇവിടെ 287 crore, ഇവിടെ എത്രയാ 450 crore, അല്ലെങ്കിൽ 450 crore ആണ് അല്ലെ. നമ്മൾ നോക്കുമ്പോ അല്ലെ, ഇവിടെ 5 crore, 10 crore, 14 crore, 22 crore, 77 crore, 142 crore, ഇവിടെ എത്ര 257 crore കണ്ട, ഇവിടെ 450 crore. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 450 crore 43 lakh എന്ന് എഴുതിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ 450 crore 43 lakh എന്ന് വായിക്കും അല്ലെ. എന്തെന്ന് വായിക്കും? ഇതിനെ 450 crore 43 lakh, 450 crore 43 lakh, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് വായിച്ചു, 450 crore 43 lakh. അപ്പോൾ ഏറ്റവും ഫാർത്തസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഏറ്റവും ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റ് അതാ, സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സണ്ണിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം പ്ലാനറ്റ് ഏതാണ്? നെപ്റ്റ്യൂൺ ആയിരിക്കും. കണ്ട, ഇതെല്ലാം നമ്മൾ വായിക്കാൻ പഠിച്ചില്ലേ നമ്മുടെ